തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഉത്തരമാണ് ആളുകൾ പറയുക. പക്ഷേ ഇനി അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. 2026 തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയുടെ പണി കഴിയുമ്പോൾ ഏറ്റവും വലിയ മേൽപ്പാലം ഏതാണെന്ന് വെച്ചാൽ മതിലകം എലിവേറ്റഡ് ഹൈവേ. ആ ഒരു ഉത്തരം ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബൈപ്പാസിൻ്റെ കാഴ്ചകളും അതേപോലെ കൊടുങ്ങല്ലൂർ ടൗണിലെ കാഴ്ചകളുമാണ്. മതിലകം ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്നണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പൊയ്ക്കോളി. നിങ്ങളുടെ പിന്തുണയുടെ എണ്ണം കൂടുമ്പോൾ ഓടിച്ചാടി വന്ന് ഇതേപോലത്തെ വീഡിയോകൾ എടുക്കാൻ പറ്റും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു ബൈപ്പാസാണ് മതിലകം ബൈപ്പാസ്. നമ്മൾ വടനപ്പള്ളി ബൈപ്പാസിൻ്റെ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ആ ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് പീടിക, അങ്ങനെ ഒരുപാട് ബൈപ്പാസുകളുണ്ട്. കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരെ എങ്ങോട്ട് വന്നത്, മതിലകം ഭാഗത്തേക്ക് വന്നത്. മതിലകം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു റൂട്ട് കൂടെ പോകണം. ദേശീയപാത 66 പോകണം. എന്നാലേ നിങ്ങൾക്ക് തൃശ്ശൂരിലെ ദേശീയപാതയുടെ നിലവാരം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിലവാരം എന്ന് പറഞ്ഞാൽ തീരെ വീതിയില്ലാത്ത സ്ഥലങ്ങൾ. അത് മുമ്പ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അതിൽ ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് മതിലക. അതായത് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെയാണ്. നമ്മൾ അലുവക്കണ്ടൊക്കെ മുറിക്കുമല്ലോ, അതേപോലെ ഒരു സ്ക്വയർ ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മളിങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ പോകണം. അങ്ങനത്തെ ഒരു റോഡാണ് മതിലകം ടൗണിലുള്ളത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മതിലകം ബൈപ്പാസ് വന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാതയുടെ പണികൾ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോരം മാറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുള്ളത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മതിലകം ബൈപ്പാസിൻ്റെ ഉൾഭാഗത്ത് കൂടെ പോകണം. കാര്യമായിട്ടൊരു പണി നടന്നു നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു മതിലകം ബൈപ്പാസിൻ്റെ ഭാഗത്ത് മാത്രമാണ്. ഇവിടെയാണ് കുറച്ചെങ്കിലും പണി നടക്കുന്നത്. പിന്നെ മഴക്കാലത്ത് നല്ല മഴ പെയ്യുമ്പോൾ 2018-19 ഇത് വെള്ളം കയറിയ സ്ഥലമായിരുന്നു എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. അപ്പോൾ വെള്ളം കയറുന്ന ഭാഗത്താണ് 1.2 കിലോമീറ്റർ നീളമുള്ള മേൽപ്പാലം വരുന്നത്. അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മേൽപ്പാലം. മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചാലക്കുടി ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോകുന്ന, ചാലക്കുടി അല്ല ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ ക്രോസ് ചെയ്ത് പോയത് കേട്ടോ. ഇവിടെയൊക്കെ ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രീകാസ്റ്റഡ് ഗർഡറുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ണൂർ ബൈപ്പാസിലൊക്കെ കണ്ടതുപോലെ ഇഷ്ടം പോലെ ഗർഡറുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് പാലങ്ങളുണ്ട് കേട്ടോ. ഒന്ന് 1.2 കിലോമീറ്റർ നീളമുള്ള വലിയ പാലവും പിന്നെ ഈ കാണുന്ന ചെറിയൊരു മേൽപ്പാലവും. ഇതൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഇരുത്തൊരു പെരൊക്കെയാണ്. അപ്പോൾ ആ പെരകളൊക്കെ 2018-19 മൂടിയിട്ടുണ്ടാവുമല്ലോ. ആ എന്തായാലും പാലത്തിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഡറുകൾ വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയാണെങ്കിൽ രണ്ട് സൈഡിലും ചതപ്പ് പ്രദേശമാണ്. അപ്പോൾ ചുവന്ന മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടാണ് ഇവിടെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചുവന്ത മണ്ണൊന്നും ഇവിടെ നിന്ന് കൊണ്ടുവന്നതല്ല, കുറച്ച് അപ്പുറത്തുനിന്ന് കുറേ ഓടിക്കാണ്ട് കൊണ്ടുവന്നതാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ മാത്രമല്ല, ഈ ഒരു തൃശ്ശൂർ റീച്ച് മുതൽ കൊല്ലം ബൈപ്പാസ് എത്തുന്നത് വരെയുള്ള പ്രശ്നം ഇതാണ്. ഈ ഒരു ചുവന്ന മണ്ണ് എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവരാൻ, അടുത്തുനിന്നൊന്നും കിട്ടണില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ കുന്നുമല ഒന്നുമില്ല. ഈ ഒരു റോഡ് പോകുന്ന ഭാഗത്താട്ടെ കുന്നുമല ഇല്ലാത്തുള്ളൂ. അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. മറ്റേ ചേച്ചി നിങ്ങൾ അയച്ചൊക്കെ എന്ത് പൊട്ടനാ എന്ത് വർത്തനവും പറയണമായിരിക്കും. ഏതായാലും ഗർഡറുകൾ, ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രീകാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള സൗകര്യം എന്തായാലും മതിലകം ബൈപ്പാസിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മണ്ണിട്ടിറക്കി ആദ്യം ഒരു റോഡിൻ്റെ കോലാക്കി എടുത്തല്ലോ. അതായത് ആ ചുവന്ന മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ തട്ടിയപ്പോൾ തന്നെ റോഡിൻ്റെ കോലായി. അതുകൊണ്ട് ഇവിടുത്തെ വാഹനങ്ങൾക്ക് സുഖമായിട്ട്, ഇതിലൂടെ പോകുന്ന ലോറികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. മറ്റേ ചളിമണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ബൈപ്പാസും നമ്മളെ തളിപ്പറമ്പ് അതേപോലെ വാടനപ്പള്ളി ബൈപ്പാസ് പോലെ തന്നെയാണ്. വീടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല. സർവീസ് റോഡ് ഇല്ലാതെയാണ് കേരളത്തിലൂടെ ഈ ഒരു ദേശീയപാത പല ഭാഗത്തും ബൈപ്പാസിലൂടെ കടന്നു പോകുന്നത്. വീടുകളൊന്നുമില്ല ആ പ്രദേശത്തേക്ക്, അതായത് വയലിലേക്ക് പോയതല്ല റോഡിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും സർവീസ് റോഡില്ല ഈ ഭാഗത്ത്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരുപാട് ഓടകൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ ഓടകൾ കുറേ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെ കൂരാട് പാടത്ത് ഓടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യം ഉണ്ടാക്കിയ ഇവനം കാട്ടിയും കുറേ ഓടകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഓടകളേറെ കൾവെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ കടലുണ്ടിപ്പോയിന്ന് വെള്ളം കെട്ടി തള്ളിയപ്പോൾ
ഓടിയില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല, റോട്ടുമ്പോക്ക് വെള്ളം കയറി. അപ്പൊ ഇതാണ് അവസ്ഥ. പുഴകളിൽ നിന്ന് മണൽവാരൽ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ചളി വന്ന് അടഞ്ഞ്, ചളി വന്ന് അടഞ്ഞാണ് മണലാകല്. ഇങ്ങനെ ഉരുണ്ടി ഉരുണ്ടി വന്ന് കണ്ടാണ് മണലാകല്, ഫിൽട്ടർ ചെയ്ത് കണ്ടാണ് മണലാകല്. അപ്പോൾ ആ വാരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിലൊക്കെ നല്ല പണി കിട്ടും. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ദേശീയപാത 66 ഏറ്റവും വലിയ പാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഗർഡറുകൾ വെക്കുന്ന പണി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട്, കമ്പി കെട്ടുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റുള്ള റീച്ചുകളെ അപേക്ഷിച്ചിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ല വളരെ സ്ലോ ആണ്. പിന്നെ പൊതുവെ മറ്റുള്ള ഭാഗമൊക്കെ തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ ഏറ്റവും അവസാനത്തിൽ തുടങ്ങിയിട്ടുള്ള ഭാഗം ഇതാണ്. കമ്പി കെട്ടുന്ന പണികളും ഷട്ടറിങ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ. പിന്നെ ഗർഡറുകൾ ഇനി ആകെ 6 സ്പാനിടയിൽ മാത്രമേ വെക്കാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്പാനിടയിലും ഗർഡർ വെച്ചിട്ടുണ്ട്. പിന്നെ ഗർഡറുകൾ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു കിട്ടും, ഇനി എടുത്ത് വെക്കണ പണി മാത്രമേ ഉള്ളൂ. ഒരു സ്പാനിടയിൽ ഇവിടെ 8 ഗർഡറാണ് വെക്കുന്നത്. 10 വെക്കുന്ന ആൾക്കാരുണ്ട്, 8 വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഗർഡറിൻ്റെ ഭാരവും നീളവും ഒക്കെ നോക്കിയിട്ടാണ് ഗർഡറുകൾ എത്ര എണ്ണം വെക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ടാണ് ഇവിടെ മേൽപ്പാലം, ഇത്ര വലിയൊരു മേൽപ്പാലം നിർമ്മിക്കുന്നത്. കണ്ട അപ്പുറത്ത് കണ്ടെങ്കിൽ ഇടതുവശത്ത് ഒരു പുഴങ്ങനെ പോണ്. ഇന്നൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്നതാണ്. ഇവിടെയൊക്കെ വീടുകളുണ്ട്, ഈ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടുന്നൊരു ചേട്ടൻ നമ്മോട് പറഞ്ഞു. ചേട്ടനല്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, കാരണം ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഇപ്പോൾ വീഡിയോ കാണണേ. അങ്ങനെ എസ് എൻ പുരം എന്ന ഭാഗത്തേക്ക് നിലവിലുള്ള ഹൈവേയിലോട്ട് വന്ന് ചേരുകയാണ്. ഇവിടെ വരെയാണ് പാലട്ടോ. പാലത്തിൻ്റെ പണി കഴിഞ്ഞ് അതിലൂടെ പോകുമ്പം മക്കളെ വേറെ ലെവൽ. തൃശ്ശൂരും കുറച്ചൊക്കെ മുഞ്ചുണ്ട്, പക്ഷെ കണ്ണൂരിൻ്റെ അത്ര പോരാ. ഏതായാലും എസ് എൻ പുരം എന്ന ഭാഗത്ത് എത്തുമ്പോൾ നിങ്ങൾ ചോദിക്കുക, മതിലകൊക്കെ കഴിഞ്ഞിട്ടോ? ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഓർമ്മ വേണം, മതിലകം കഴിഞ്ഞു. മതിലകത്ത് കൂടെ ഒക്കെ സഞ്ചരിച്ച ആളുകൾക്ക് ആ ഒരു സ്ഥലം ഒരിക്കലും മറക്കില്ല. കാരണം ഹെയർ പിന്ന് പോലെ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ചെറിയ റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ വന്ന് കണ്ട് ഇതരെ പോയി ശീലിച്ച ആളുകൾക്ക്, ടാങ്കർ ലോറികൾ അതേപോലെ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഈ തൃശ്ശൂർ കൂടെ പോകുമ്പോഴൊക്കെ ഇടങ്ങേറായിക്കാണ്ടാണ് പോകുക. ഇതിൻ്റെയൊക്കെ പണി കയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ വലിയ കണ്ടെയ്നർ അതേപോലെ വലിയ ബസ്സുകൾ ഒക്കെ ഓടിക്കുന്ന ആൾക്കാരായിരിക്കും. ഓലൊക്കെ മനസ്സിലൊരു സന്തോഷമുണ്ടാവും ഇതിൻ്റെ പണി കഴിഞ്ഞ് ഇതിലൂടെ കൂടെ ഓടിക്കുമ്പോൾ. ഏതായാലും കണ്ണിന് കുളിർമയേകുന്ന നല്ല കാഴ്ചകൾ. ഇവിടെ ചെമ്മീൻ കൃഷി നടക്കുന്നുണ്ട് തോന്നുന്നല്ലേ, കുറച്ച് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നല്ലൊരു കൂളായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് 1.2 km നീളമുള്ള ഒരു മേൽപ്പാലം. തൃശ്ശൂരിലെ ഏറ്റവും വലിയ മേൽപ്പാലം, നിലവിലുള്ള മേൽപ്പാലം ഏതാണ് എന്ന് ഞാൻ ഗൂഗിൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഉത്തരം അയിക്കോട് മുനമ്പം പാലമാണെന്നാണ്. 900 m നീളമുള്ള അയിക്കോട് മുനമ്പം പാലമാണ് എന്നാണ് ഗൂഗിൾ ചേച്ചി നമ്മോട് പറഞ്ഞത്. അതല്ലാതെ വേറെ ഗൂഗിളിൽ അപ്ഡേറ്റ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും പാലത്തിൻ്റെ പണി കഴിഞ്ഞോളൂ നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഏതെങ്കിലും പാലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതാണ് 1.2 km നീളമുള്ള പാലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യം. 5-6 സ്പാനിടയിൽ മാത്രമാണ് ഇനി ഗർഡർ വെക്കാനുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഗർഡർ വെച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. എസ് എൻ പുരം ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പിന്നെ ഓടകളുടെ പണി കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത്. പിന്നെ സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്താലേ ഇവിടെ എന്തെങ്കിലും പണി നടന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സൈഡിൽ ഇങ്ങനെ പണി നടന്ന് നമ്മളിപ്പോൾ നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മറ്റുള്ള ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് തൃശ്ശൂർക്ക് എത്തുമ്പോൾ നമ്മളെ മനസ്സിലെന്ത് തോന്നുമല്ലോ, ആ ഇവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ സർവീസ് റോഡിൽ കൂടെ വാഹനം പോകുകയാണെങ്കിൽ നമുക്ക് തോന്നും ആ ഇവിടെ ഇങ്ങനെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, സർവീസ് റോഡിൽ കൂടെ ആണല്ലോ ഇപ്പോൾ വണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ബൈപ്പാസിൽ നടക്കുന്ന പണികൾ മറ്റുള്ള സ്ഥലത്തൊക്കെ ബൈപ്പാസിൽ തകർപ്പൻ പണികളാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മതിലകം ബൈപ്പാസിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നല്ലൊരു പണി നടക്കുന്നതുള്ളൂ. ഇവിടെ പിന്നെ ഒരു റിയലൈൻമെൻറ്റാണ് നടന്നിട്ടുള്ളത്. ആ നേരെ വന്ന റോഡ് വളഞ്ഞിങ്ങനെ ഒരുപാട് വളഞ്ഞിട്ട് മൂക്കുടിക്കുന്നത് പോലെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വന്നുകാണ്ട് പിന്നെയാണ് ഈ റോട്ടുമുഖം വന്ന് ചേരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ചേക്കണേ നേരെ അന്നേ ഈ റോഡ് നേരെ ആ ബസ് പോണ സ്ഥലമൊക്കെ ഹൈക്കൂടെ ഉണ്ടാക്കിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ ഇതുവരെ നമുക്ക് ജീവിതത്തിൽ എത്ര മിനിറ്റ് കിട്ടുന്നവരോ 3 ലാഭിക്കൻ. അന്നത്തെ റോട്ടുമ്പിൽ 3 ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം 3 ലാഭിക്കാമായിരുന്നു അന്നും ഈ ഒരു റോഡ് ഇതേപോലെ. ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വളഞ്ഞ് മൂക്കുടിക്കുന്ന റോഡുകളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാമായിരുന്നു. പിന്നെ അന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, അന്ന് ചിലപ്പോൾ ഏതെങ്കിലും പണ്ട് ഇടവഴികളും കാളവണ്ടി പോയ റോഡുകളൊക്കെയാണ് ഇന്ന് നല്ല റോഡുകളായി വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ റോഡുകളാണ് ഇന്ന് വലിയ റോഡുകൾ. അപ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടും പൊളഞ്ഞിട്ടൊക്കെയാണ് അന്ന് റോഡുകൾ പോയത്. അതിന് ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, ഞാൻ കുറ്റപ്പെടുത്തി എന്ന് ആർക്കും തോന്നണ്ട കേട്ടോ.
അന്ന് റോഡ് അന്നത്തെ റോഡുകൾ വീതി കൂട്ടിയതാണ്. ഇന്നലെ നമുക്ക് പൈസ ഉണ്ടായി, നഷ്ടപരിഹാരം കൊടുക്കാൻ ഇഷ്ടം പോലെ പൈസ. നഷ്ടപരിഹാരം കിട്ടുമ്പോൾ തന്നെ ആൾക്കാർ ഓ ഇൻ്റെതും കൂടി പോയാൽ മതിയേനി എന്നുള്ള തോന്നൽ വന്നു. ആ ഒരു കോലത്തിലെത്തി ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നെന്താ അറിയോ, ജനങ്ങളുടെ അതായത് പൗരന്മാരുടെ സമയത്തിന് പ്രാധാന്യം കൽപ്പിക്കാനും കൂടിയിട്ടാണ് ഇതേപോലത്തെ പാതകളൊക്കെ നിർമ്മിക്കുന്നത്. പക്ഷെ ചില ആളുകളുടെ മനസ്സിൽ അതെന്താ പറയുക, കുറേ പൈസക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ ലോജിസ്റ്റിക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട്, ലോജിസ്റ്റിക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതേപോലത്തെ പാതകളൊക്കെ നിർമ്മിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് സാധനങ്ങൾ എളുപ്പത്തിൽ എത്താം. അതിൻ്റെ കൂടെ ആ ആൾക്കാർ മാത്രമല്ല ഈ പാത ഉപയോഗിക്കുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഒരു തിരുവനന്തപുരത്തു നിന്ന് കാസർകോട്ടേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു 15 മണിക്കൂറോട് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? ഒരു 3-4 സ്ഥലത്തെങ്കിലും നിങ്ങൾക്ക് നിർത്തേണ്ടി വരും. 15 മണിക്കൂറോട് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല. റോഡിൻ്റെ പണി കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങി നിങ്ങൾ ഇനി റെസ്റ്റ് എടുത്തിട്ട് ഉറങ്ങിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എന്ന് പറയുന്ന കാര്യമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു 6.5 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താം. അപ്പോൾ അതാണ് വ്യത്യാസം. അത്രയും സമയം നമ്മളെ പൗരന്മാർക്കൂടെ കിട്ടുകയാണ്. ആ സമയം നമ്മൾ എന്താട്ടും ഉപയോഗപ്പെടുത്തണം, അല്ലാതെ ഉറങ്ങിക്കിടന്നുകൊണ്ട് കാര്യമില്ല, അത് നഷ്ടമേ വരുള്ളൂ. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലും ഒരു മേൽപ്പാലം വരുന്നുണ്ട്. നമ്മളെ ഉപ്പള ഭാഗത്തുള്ളത് പോലത്തെ ഒരു സൈഡിൽ രണ്ടും ഒരു സൈഡിൽ രണ്ടും പിയറുകൾ കൊടുത്തിട്ടുള്ള മേൽപ്പാലമാണ് ഉപ്പള ഭാഗത്തും വരുന്നത്. ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിനെ പറ്റിയൊക്കെ വർണ്ണിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അത്രണ്ട് കൊടുങ്ങല്ലൂരിനെ പറ്റി പറയാൻ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും ഇവിടുത്തെ പണികൾ, പാലത്തിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വേഗത്തിലുള്ള പണികൾ എന്ന് പറയാനുള്ളൊരു അവസരം ശിവാലയ കമ്പനി ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. ഈ ഭാഗത്തൊക്കെ പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു നല്ല മാറ്റമാണ്. പിയർ ക്യാപ്പിൻ്റെ പണികൾ 2-3 എണ്ണത്തിനും കൂടി ബാക്കിയുണ്ട്. അത് കമ്പി കെട്ടുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ ടൗണിൽ നിലവിലുള്ള 4 വരി, ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെയാണ്. ഹൈക്കൂടെ വിടാതെ ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് കൂടെയൊക്കെ യൂട്ടേൺ അടിച്ചിട്ടായിരുന്നു വിട്ടിരുന്നത്. അന്ന് നല്ല തിരക്കായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അപ്പം നിലവിലുള്ള 4 വരി 6 വരി ആക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി സ്ഥലമുണ്ട്, കുറച്ചൊക്കെ ഒരു സ്ഥലമുണ്ട്. ആ 4 വരിയിൽ ഒരുപാട് സ്ഥലത്ത് പുതിയ അണ്ടർപാസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അണ്ടർപാസുകൾ വരുന്ന സ്ഥലത്തൊക്കെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ആ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ പിന്നെ ഒരു ദിവസം വന്നു കണ്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂർ ടൗൺ. ഇത് മാത്രമല്ല കേട്ടോ, കുറച്ച് അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി വന്നത് ഈ ഒരു കൊടുങ്ങല്ലൂരിലാണ്. മുസിരിസ് എന്ന തുറമുഖ നഗരം സ്ഥിതി ചെയ്തത് ഈ ഒരു കൊടുങ്ങല്ലൂരിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ആ ഒരു പ്രതാപത്തിൽ ഇന്ന് ജീവിച്ച്, അല്ലെങ്കിൽ ആ പ്രതാപത്തിൽ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗപ്പൂരിനേക്കാൾ മുകളിലാകും എന്നൊക്കെ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയാണ്. പണ്ടുകാലത്തെ ഏറ്റവും വലിയ തുറമുഖ നഗരമായിരുന്നു ഈ ഒരു പ്രദേശം എന്ന് പറയപ്പെടുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ വരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. കുറച്ച് അപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലൊക്കെ വലിയ ആൽമരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ ഞാൻ ഏതായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ലൈക്ക് അടിച്ചേണ്ടി, പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് പോയിക്കോളിട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്. ജയ് ഹിന്ദ്.